നമ്മൾ ടൈം പീരീഡ് ആണ് മെഷർ ചെയ്യുന്നത്. ടൈം പീരീഡ് മെഷർ ചെയ്യണമെങ്കിൽ ഒരു സൈൻ വേവിന്റെ കംപ്ലീറ്റ് സൈക്കിൾ എടുക്കണം. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തൊട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എൻഡ് ചെയ്യണ വരെ ആ ഒരു ടൈം പീരീഡ് എടുക്കണം. ഹിസ്റ്ററിയിൽ കാണാം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടത്തോളം വരെ ഈ കംപ്ലീറ്റ് ഒരു സൈക്കിളിലാണ് ടൈം പീരീഡായിട്ട് എടുക്കുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു സൈൻ വേവിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതേ നോക്കി ഗ്രൗണ്ട് ലെവലിൽ ഇടാം. ഗ്രൗണ്ട് ലെവല് റിലീസ് ചെയ്തു. അപ്പോൾ ഈ ഒരു വേവാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടത്തോളം വരെയുണ്ട്. അതായത് 1, 2 ഡിവിഷൻസ്. 2 ഡിവിഷൻസ് വന്നു. 2 × ടൈം പെർ ഡിവിഷനിലേക്ക് എടുക്കുന്നത് 0.2 ms ആണ്. അതായത് ഈ 2 ഡിവിഷൻ × 0.2. 2 × 0.2 0.4. ഇതിന്റെ ടൈം പീരീഡ് 0.4 ആണ്. ഇങ്ങനെയാണ് ഒരു വേവ് സെറ്റ് ചെയ്യുന്നതും അതിന്റെ മെഷർമെന്റ് എടുക്കുന്നതും, അതായത് ആംപ്ലിറ്റ്യൂഡും ടൈം പെർ ഡിവിഷനും കണ്ടുപിടിക്കുന്നത് ഈ ഒരു രീതിയിലാണ്.